പിന്നല്ല ഏതാ ലെവൽ ഇറങ്ങിയിരിക്കുന്ന സ്ഥലം നോക്കൊക്കെ ഇറങ്ങി അവിടെ കിടക്കാൻ പോലത്തെ കില്ലാണ് അവരും അതുപോലെ നേടിങ്ങിന്റെ എക്സ്ട്രീം ലെവലിൽ കില്ലിങ്ങാണ് അവരൊക്കെ ആ ഒരു നേടി ഉപയോഗിച്ച് നിൽക്കുന്ന ഒരു കില്ലൊക്കെ വെൽ സ്മൂത്ത് ആയിട്ടുള്ള കില്ല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. സോ അതേപോലെ ഈ ഒരു മാസത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കില്ലാ ചോദിച്ചാൽ മതി. ഓക്കെ എന്നെ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തർ ഓടുന്നുണ്ട്, എന്റെ അവൻ അടിച്ചു തീർക്കാണ് വട ഒറ്റക്കൊറ്റയ്ക്ക് വട അടിച്ചു തീർക്കാൻ വന്നിട്ടേക്ക് അവൻ ഓടുന്നു. പിന്നെ നമ്മൾ ഓടി വേണേ നമുക്കാണ് ഗണ്ടിട്ട് ഇത് കാട്ടുവാടൊക്കെ ഏതാ ഞാൻ പറഞ്ഞതല്ലേ മോനുസേ ആദ്യം എന്ന് പറഞ്ഞാൽ ഇടിച്ചു തീർക്കാൻ ഇടിച്ചു തീർക്കാം. കാര്യം എന്താണ്, നമ്മൾ ആ ഫിസ്റ്റിന്റെ സ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഐ മീൻ ഫിസ്റ്റിന്റെ സ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആരെ ക്ലാൻ എന്നുള്ള ആ ഒരു ക്യാരക്ടറിന്റെ പേര് സാറേ അത് ഓക്കെ. എന്തായാലും അതിനെപ്പറ്റി അടിച്ച് നമ്മൾ കോഡ് വെച്ച് പോകുന്ന സമയത്ത് ഒരുത്തരെ കണ്ടു അപ്പോഴത്തേക്ക് രണ്ടാമത്തെ കിലോ എടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കിലോ എടുക്കുന്നത് അതായത് നമ്മൾ ലാൻഡ് മൈൻ വെച്ചിട്ട് പോകും, അതിനകത്ത് പോയിട്ട് വേഗത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അടി കൊണ്ടിട്ട് നേരെ രക്ഷപ്പെട്ട ഓടുന്നത് നമ്മുടെ ആ ലാൻഡ് മൈൻ്റെ നെഞ്ചത്തേക്കായിരിക്കും. സോ കിട്ടിക്കാൻ പോകത്തിരിക്കും. ഓക്കെ നോക്കുമ്പോഴേക്കും ഇവ എന്ന് വെച്ചാൽ എംബി ഫൈവ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, അതേപോലെ ലാൻഡ് മൈൻ കിട്ടുന്നു. ഓക്കെ ഈ ഒരു ലാൻഡ് മൈൻ നൈസിറ്റ് അവിടെ പ്ലേസ് ചെയ്തിട്ട് ഏതാ ഓട്ടം, കാരണം മേളിൽ ഏതോ ഒരു കാട്ടുവാൻ നിൽക്കുന്ന സൗണ്ട് തന്നിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഈ ഇയർഫോൺ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ തോന്നുന്നു നന്നായിട്ട് ഇയർഫോണിനകത്ത് സൗണ്ട് തന്നിട്ട് കിട്ടുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് മേളിൽ ആൾക്കാർ വേണം ചാൻസ് വളരെ 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 കുറവാണ്. സോ എവിടെയാണ് വരുന്നത് നമ്മൾ നോക്കുന്നത്, നൈസിറ്റിന്റെ നീടൊക്കെ വന്നിട്ട് നമ്മൾ നോക്കുന്നുണ്ട് എവിടെയാണ് മൂന്നിച്ച് വാടാ വാടാ കുട്ടാന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു റെയ്ഡ് രണ്ട് റെയ്ഡ് ഏതാ നേഡിങ് ഓക്കെ. പക്ഷേ ഇതൊന്നും അല്ല നേഡിങ്ങിന്റെ എക്സ്ട്രീം ലെവൽ സാധനങ്ങൾ കാണാൻ പോകുന്നു. ഓക്കെ ഒന്ന് ഓടുന്നുണ്ട് എന്റെ ഒരു കാട്ടിൽ നമ്മൾ അടികൊണ്ട് ഓടി ഏതായാലും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കാരണം കുറെ നാൾ കൂടിയായിരുന്നു നമ്മൾ ആ ഒരു ലാൻഡ് മൈൻ നമ്മൾ ഒരുത്തരൊക്കെ വരുന്നതൊക്കെ. ഏതാ ലാൻഡ് മൈൻ വേറെ ലെവൽ യൂസ് ചെയ്യുന്ന ഒരുത്തരം നിങ്ങളുടെ കൂടുതൽ ഏതായാലും ഉണ്ടെങ്കിൽ സാറിന് പേര് കാശ് കമന്റ് ചെയ്യുക. അതേപോലെ ലാൻഡ് മൈൻ യൂസ് ചെയ്ത് നിങ്ങൾ കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫണി ആയിട്ടുള്ളത് അതായത് നിങ്ങൾ ലാൻഡ് മൈൻ യൂസ് ചെയ്ത് എടുത്തിട്ടുള്ള ഏറ്റവും ഫണി ആയിട്ടുള്ള ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ ഞാൻ ചെയ്തൊരു കാര്യം പറയാം, അതായത് നമ്മുടെ ആ ഒരു സിപ്ലൈൻ്റെ ഇടയിലേക്ക് കൊണ്ടുവെക്കും ലാൻഡ് മൈൻ, അതേപോലെ നമ്മൾ ഡ്രോപ്പ് ഇടും സമ്മണ ഡ്രോപ്പ് ഒക്കെ നമ്മൾ വിളിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലേക്ക് ലാൻഡ് മൈൻ കൊണ്ടുവെക്കും. ഒരു രസം ഏത് പെവറല്ലേ. ഓക്കെ ഒടു നോക്കത്തേക്ക് ഒരു കിടക്കാച്ച് ഒരു കില്ലോ എടുത്തിട്ടുണ്ട്, അതായത് അവൻ ചാടുന്ന സമയത്തേക്ക് അവൻ ചാടുന്ന സമയത്ത് അഴിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് മോനുസേ കുട്ട അവിടെ കിടക്കട്ടോ ഇപ്പം വരാം പിന്നല്ല മോനുസ് നിങ്ങൾക്ക് തല തറത്തറ മോനുസ് തല കാണിക്കും തല കാണിക്കണ കുട്ട എന്താ പിടക്കുവാണോ എന്ത് പറ്റണ മോനുസ് ഏതാ കത്തിയറൊക്കെ കത്തിവെച്ച ഒറ്റയറി ഏതാ കില്ലോ. ഞാൻ തന്നെ എൻ്റെ ഫാനായിപ്പോയി വേറെ ലെവൽ കില്ലോ. ഓക്കെ ഏതായാലും ഒരു കാര്യം പറയാം, ഒരുപാട് കാര്യം നമുക്ക് പറയാനുണ്ട്. അതായത് നമ്മുടെ ബുയക്കത്ത് ശ്രീ നമ്മുടെ ഡെയിലി ആറ് മണിക്ക് നടക്കുന്നുണ്ട്. സോ അതിനൊക്കെ അതിനകത്ത് ഇത്ര നാളെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് കളറുള്ള ആ ഒരു ട്രൗസർ ആയിരുന്നു, ഐ മീൻ ആ ഒരു നിക്കറായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ബട്ട് ഓക്കെ ബട്ട് ഇനി മുതൽ കിട്ടാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞത്, അതായത് മഞ്ഞക്കളുള്ള ജേഴ്സി എല്ലാവർക്കും തരായിരിക്കും. സോ ആ ഒരു മഞ്ഞക്കളുള്ള ജേഴ്സി കുറെ പേർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പുതിയ ഇവൻറ്റ് നടക്കുന്നുണ്ട്, കാരണം 30 മിനിറ്റ് 60 മിനിറ്റ് നമ്മുടെ ലൈവ് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു മഞ്ഞക്കളുള്ള ജേഴ്സി കിട്ടുന്നതായിരിക്കും. സോ എന്നാലും ആ ഒരു കാര്യം വേറെ തരം പോവാണ്, കാരണം ജേഴ്സി ലവേഴ്സ് ഓർഗനൈസേഷൻ കമന്റ് ചെയ്യാതെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഓക്കെ ഓൾ നോക്കത്തേക്ക് ഒരു റിവ്യൂ ചെയ്തു. പിന്നെ അടിച്ച് അവൻ നന്നായി കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവ കംപ്ലീറ്റ് ആയിട്ട് അവൻ അതിനെ തന്നെ കിടക്കുവാണെങ്കിൽ മറ്റന്മാർ പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ എനിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രം നൈസറാൻ എനിക്ക് കൊണ്ടിട്ടുണ്ട്. ഓക്കെ എന്നാലും കഴിഞ്ഞിട്ടുള്ള മക്കളെ കയറ്റില്ല, ഇനിയാണ് വരവൊക്കെ, ഇനിയാണ് രാവണൻ്റെ വരവൊക്കെ. എന്നാലും അവൻ ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് മനസ്സിലായി കാണും, കാരണം അവൻ നോക്കുവാണ് ചെയ്ത് അവരുടെ ടീമേറ്റ്സ് ആണ് വളരെ കൂടുതൽ. ഓക്കെ ബട്ട് എന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരെന്തായാലും ആൾക്കാരെ പൊക്കിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ദൂരസമാണ്. കാരണം വെച്ചാൽ പൊക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറൊക്കെ ആ നീലമാറി വെള്ളയാവും, അത് വെള്ളയമാറി നീലയാവും. ഒരു അതാണ് എനിക്ക് കമന്റ് ചെയ്യുക. എനിക്ക് ചില സമയത്ത് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരാൻ പറ്റാറുണ്ട്, കാരണം വെച്ചാൽ നീലമാറി വെള്ളയാവുക. കാരണം പൊക്കി കഴിഞ്ഞ സ്ഥലത്തേക്ക് നൈസായിട്ട് ഞാൻ പോയി അവിടെ നിന്നിട്ട് കുറേ നേരം അവിടെ ചുമ്പ നിൽക്കും. അപ്പോൾ ആ കൂടെ ഉള്ളവർ ചോദിക്കും എന്താണോ നീ ഇവിടെ നിൽക്കുന്നത്, അപ്പോൾ എടാ അതിനെ പൊക്കണ്ട എന്ന് പറയും. ഓക്കെ പണ്ട് ഞാൻ ടൈം എഴുതി കളിക്കുന്നത് കാണത്തില്ല, അപ്പോൾ ചുമ്പാടെ പോയി നിൽക്കും കുറേ നേരം നിന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് അയ്യോ ഇത് പൊക്കി കഴിഞ്ഞ സാധനമാണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ എന്നാൽ ഓടുമ്പോൾ നോക്കത്തേക്ക് ഒരുത്തരെ കണ്ടു അവൻ ചാടി ആത്മഹത്യ ചെയ്ത് പറഞ്ഞു. എൻ്റെ മോനെ ഞാൻ എത്ര വെടിയാണ് ഈ വെക്കുന്നത്, ഞാൻ വെടി വെച്ച് പിടിച്ച് പിടിച്ച് അങ്ങ് അറ്റത്തേക്കുള്ളതാണ് അവൻ എടുത്ത് ചാടി ആത്മഹത്യ ചെയ്ത് എന്ത് തേങ്ങ ചിരിച്ച് പണ്ടിറങ്ങി. ഓക്കെ എന്നാൽ കേസ് ആ ഒരു കില്ല് ഇഷ്ടപ്പെട്ട് കമന്റ് അത് ഇട്ടൊരു കിട്ടുമ്പോൾ തന്നെ ലീഡിങ്. ഓക്കെ ഇനിയാണ് കേസ് ആ ലീഡിങ് വരാൻ പോകുന്നൊക്കെ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സ്മൂത്ത് പെർഫെക്റ്റ് ഓക്കെ കിടക്കാൻ പോലത്തെ ഒരു സ്നേഡിങ് ഇനിയാണ് വരാൻ പോകുന്നത്. ഒരു കിടക്കാൻ കില്ലർ നമ്മൾ മുമ്പോട്ട് പോകണം, ആ ഒരു സ്കൂൾ വൈപ്പ് ആയിരുന്നു. അതിന് ശേഷം നോക്കുവാണെങ്കിൽ നമ്മുടെ സ്കാനറും അതേപോലെ നമ്മുടെ ക്ലൂ ക്യാരക്ടറാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഇപ്പോൾ കുറേ നന്നായിട്ട് ക്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഹൂങ്കോങ്ങും അലോക്കും ക്രോണൊക്കെ ഇട്ട് കളിക്കാം. ബട്ട് എന്തായാലും നമുക്ക് എന്താണ് ഓക്കെ കുറേ പേര് പറയും അലോക്കാണ് നല്ല അലോക്കാണ് എന്ന് പറഞ്ഞ് 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 ബാക്കിയുള്ള ആൾക്കാരെ കൂടെ നൈസായിട്ട് മാറ്റുന്നുണ്ട്. സ്വാദ് ശരിയല്ലോ, ഇഷ്ടമുള്ള കണ്ടിട്ട് കളിക്കട്ടെ. ഓക്കെ ഒരു നോക്കി ഒരുത്തരവിടെ കണ്ടിട്ടുണ്ട് എന്നെ പൊക്കാമടി വന്നോണക്കെ ഏതാ അവർക്ക് ആ പച്ച വണ്ടിയിലിട്ട് വന്നത് എൻ്റെ അടുത്ത് നേരിടണമെന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ 6 glue ആണ്ട് അതേപോലെ നേരിടണം തന്നൊക്കെ ഒരു കുറച്ച് ഡാമേജ് ഫസ്റ്റ് ഗ്രോസ് വെച്ച് കൊടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഓക്കെ അവൻ മനസ്സിലായി നമ്മളോട് ഉണ്ടെന്ന്. നോക്കുന്നത് ഒരു രണ്ട് നേരുണ്ട് ഏതാ വെൽ കുക്ക്ഡ് വെൽ 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 ആയിട്ടുള്ള എൻ്റെ അമ്മോനെ ഏതാ ഇവരൊക്കെ വേറെ വേറെ ഓക്കെ ആ ഒരു ഒറ്റ നേടിക്ക് ഞാൻ തന്നെ എന്നെ നോക്കിയിട്ട് എൻ്റെ മോനെ പൊന്നളെ നീ തന്നെ ഇത് എന്റെ മോനെ ഞാൻ തന്നെ എന്റെ ഫാൻ ആയിപ്പോയി. അതേപോലെ എന്റെ രോഗം തന്നെ ഇടിപ്പിച്ച് എണ്ണിപ്പിച്ച് നിർത്തി കഥ ഞാൻ ഓക്കെ വേറെ ലെവൽ കുക്കിംഗ് ആയിരുന്നു വേറെ ലെവൽ നേടിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ വേറെ ലെവൽ വേറെ ലെവൽ മാസം ഓക്കെ. എന്നാൽ ഈ ഒരു സമയത്ത് കാര്യം പറയാം, അതായത് നമ്മുടെ ഫ്രീഫയർ ഫ്രീഫയറിനെ അനുബന്ധിച്ച് ഒരുപാട് കോൺടെസ്റ്റ് എല്ലാവർക്കും നമ്മുടെ ഫ്രീഫയറിനകത്ത് നടന്നത് ഇല്ലെങ്കിൽ ഡിസ്കോളൊക്കെ നടത്തുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഡിസ്കോളൊക്കെ മീ ഗെയിം എന്ന ഡിസ്കോസ് അതേപോലെ ഐ മീൻ
മീ ഗെയിമർ ഒഫീഷ്യൽ എന്ന എന്റെ ഡിസ്കോഴ്സ് സെർവർ, അതിന്റെ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യാൻ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ അതിന് ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഞാനിപ്പോൾ എന്തിനാ പറഞ്ഞു പറയാം, അതായത് നമ്മുടെ എന്താണ് ആ ഒരു സ്കൂളിൽ ഒരു ചെറിയൊരു കോൺടെസ്റ്റ് നടക്കുന്നു, ചെറിയ കുറച്ച് ബിഗ് കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്, അതെന്താ ഞാൻ പറഞ്ഞത്. ഓക്കെ, അതായത് നമ്മുടെ എല്ലാ ദിവസവും രാവിലെ 6 മണി തൊട്ട് നമ്മുടെ ബോയക്കാത്ത സ്ട്രീം നടക്കുന്നുണ്ട്. ആ ഒരു സ്ട്രീം നൈസായിട്ട് സ്ട്രീമിൽ അല്ലെങ്കിൽ പോലെ സ്ട്രീം കഴിഞ്ഞ ശേഷം അത് വീഡിയോ പോലെ അവിടെ അപ്ലോഡ് ആപ്പ് നമ്മുടെ ബോയക്കകത്ത് നമ്മുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് കിടക്കാൻ പോകത്തെ മുമിസിങ്ങിലൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് എന്താണ് ആ ഒന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് കയറ്റി കിടക്കാച്ചയായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഒരു സ്ഥലം നമ്മൾ ഡിസ്കോർഡ് തന്നെയുണ്ട്. സോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ നമുക്ക് എന്താണ് സ്പെഷ്യൽ വീഡിയോ നമ്മൾ ചെയ്യാം, അത് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഡിസ്കോർഡ് ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് മാക്സിമം ആ ഒരു കോൺടെസ്റ്റ് പങ്കെടുക്കുക, അത് ട്രോൾ കോൺടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് നമ്മുടെ ലൈവ് നടക്കുന്ന എല്ലാ എല്ലാ എല്ലാവരും ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ലെങ്കിൽ കിടക്കാച്ച പോലത്തെ മാസ് രീതിയിലുള്ള പെർഫോമൻസുകളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് അതിനകത്ത് ആ ട്രോൾ എന്നൊരു ഓപ്ഷൻ എടുത്തേക്ക് നിങ്ങൾക്ക് കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്കകത്ത് കിടക്കാച്ച സാധനം നോക്കി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വേറെ വേറെ മാസമായിരിക്കും, കാരണം സെൽഫ് പ്രൊമോഷൻ കൂടി ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല നിങ്ങളുടെ ചാനലിലെ പേരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേരുണ്ടെങ്കിൽ അതും കൂടെ അവിടെ മെൻഷൻ അടിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇരിക്കട്ടെ, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്കോഡിനെ കണ്ടായിരുന്നു. സ്കോഡ് എന്ന് പറഞ്ഞാൽ ഒരുത്തരം നമ്മൾ നോക്കാക്കിയിട്ട് ദൂരെ നിന്ന് കണ്ടാണ്. ഓക്കെ, ഓടുന്ന ടാക്ടിക്കൽ നോക്കുമ്പോഴത്തേക്ക് ഏതാ കളിക്ക് അപ്പത്തൊക്കെ പൊക്കുന്നുണ്ട് അവൻ. അവനേതാ ഞാൻ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഫണ്ണിയാണ്, അവൻ ഭയങ്കര ഫണ്ണി. ഓക്കെ, എടുത്ത സൈഡ് ആ ഒരു ക്ലോക്കി സൈഡ് ഒരുത്തരം പൊക്കുന്നുണ്ട്, അതിനെ പറ്റി പറയാം. ഒരു നോക്കിട്ടു, രണ്ടാമത്തെ നോക്കിട്ടു, അപ്പത്തേക്ക് അവന് ഗ്ലൂ ആയിട്ടു. ഏതാട്ടി ഒന്നൊരു കിലോ, രണ്ട് കിലോ, മൂന്നാമത്തെ നോക്കി, എന്റെ മോനെ 3 കിലോ അവിടെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് താഴത്തെ പൊക്കുന്നു. എന്റെ മോനെ, അത് വേറെ ടീമാണെന്ന് ഞാൻ വിചാരിച്ചു നോക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇമ്മാറ ടീമാണെന്നോ എനിക്ക് അറിയത്തില്ല, പെട്ടെന്ന് അത് നോക്കണക്കെ ഓടുമെന്ന് അവൻ അടിക്കാമല്ലേ നോക്കുന്നത്. നോക്കത്തിട്ട് വണ്ടിയൊക്കെ ഇട്ട്, എന്റെ മോനെ, എനിക്ക് മനസ്സിലായ കാര്യം പറയാം. അതായത് നമ്മളിവിട്ട് ഒരുത്തരെ നോക്കിയിട്ടല്ലോ, അപ്പൊ തന്നെ ഇവൻ അവിടെ പൊക്കാൻ തുടങ്ങി. കാര്യം അവന്റെ ടീം തന്നെയാണ് ഇവനൊക്കെ ചിരിച്ച് പണ്ടറങ്ങി. ഓക്കെ, അവർക്കറിയായിരുന്നു ഞാൻ ആ 3 വരെ കംപ്ലീറ്റ് ചെയ്യുമെന്ന്. ഏത് അവരറിയാമെന്ന്, എന്റെ മോനെ, വേറെ ലെവൽ. ഓക്കെ, വേറെ ലെവൽ വെച്ചാൽ വേറെ ലെവൽ മാസമൊക്കെ. ഞാൻ പറഞ്ഞ ആ കോൺടെസ്റ്റ് കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. അതേപോലെ ഒക്കെ, അതേപോലെ എനിക്കുള്ളൊരു ആഗ്രഹം പറയാം, മാക്സിമം ആൾക്കാർ ആ ഒരു കോൺടെസ്റ്റിലേക്ക് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഡിസ്കോസ് നമ്മൾ ഡിസ്കോസെ അവരെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ ബോയക്കത്തുള്ള ലൈവിനകത്ത് മാക്സിമം ആക്റ്റീവായിട്ട് നിന്ന് ഇങ്ങനത്തെ കോൺടെസ്റ്റായിട്ടുള്ള ക്ലിപ്പ് തപ്പി 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 വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, കാരണം വേറെ ഒരു മാസമാണ്. അതേപോലെ തന്നെ ലൈവിനകത്ത് നമ്മൾ ആ ഒരു കോൺടെസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുണ്ടാക്കിയ എന്താ ക്ലിപ്സും അതേപോലെ ആ ഒരു കോൺടെസ്റ്റ് വേണ്ടി നിങ്ങളുണ്ടാക്കിയ ആ ഒരു ഇപ്പോൾ പോസ്റ്റർ ആയാലും എന്തായാലും നമ്മൾ ആ ലൈവിൽ തന്നെ വെച്ച് നമ്മൾ നോക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് വേണ്ട പ്രൊമോഷൻ നമ്മൾ തരുന്നതായിരിക്കും. അതായത് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നിങ്ങൾക്ക് വേണ്ട പ്രൊമോഷൻ ഉണ്ടായാലും ഡിസ്കോർഡ് തന്നെ തരുന്നതായിരിക്കും. മാത്രമല്ല ഡിസ്കോർഡിലെ പ്രൊമോഷൻ എന്ന് വെച്ചാൽ കുറച്ച് ഉണ്ടാക്കാം. ഡിസ്കോർഡ് തന്നെ ഇപ്പോൾ നമുക്ക് 13,000 ഇല്ലെങ്കിൽ 13K സംതിങ് ആൾക്കാരുണ്ട്. ഓക്കെ, ഈ ഒരു സാധനത്താണ് ഞാൻ ഒരു ഹാക്കറിനെ കണ്ടത്. എൻ്റെ മോനെ, വെടിവെക്കുന്നു, ഓടുന്നു, ഇതൊക്കെ ഏതാ? ഞാൻ ഫസ്റ്റ് വെച്ചാൽ റാംപേജിന്റെ ആ ഒരു ഇവന്റ് ആണോ ഞാൻ, ഐ മീൻ ആ ഒരു മോഡാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോഴത്തേക്ക് അതല്ല, ഓക്കെ അതല്ല, അവനെ വെടിവെക്കുമ്പോൾ ചാടിപ്പോകുന്നു. എൻ്റെ മോനെ, വേറെ ലെവൽ മാസമാണ്. ഓക്കെ, അവൻ ഹാക്കറാണോടെ, അവൻ ഏതാണോടെ, അവൻ ഹാക്കറിനൊക്കെ ഒന്ന് മീക്കാൻ പറഞ്ഞു. എനിക്ക് പോയി അങ്ങനെ കേസ് നമ്മുടെ ഹാക്കറിനൊക്കെ ഒന്ന് കേസ് വേറെ ലെവൽ. ഓക്കെ, വേറെ ലെവൽ വെച്ചാൽ വേറെ ലെവൽ മാസമാക്കി നമ്മളെ കൊണ്ടുണ്ട്. അതുപോലെ മേളിലേക്ക് നോക്കുമ്പോൾ ഒരു സ്കോഡിനെ, ഐ മീൻ ഒരുത്തരോട് ഒളിച്ചിട്ടുണ്ട്. ഓക്കെ, വണ്ടേക്ക് പോകുന്ന ആ ഒരു ടവറിന്റെ വണ്ടേക്ക് ഇതിൽ ഒരുത്തൊ ഒളിച്ച് കണ്ടെ, നമുക്കൊരു വെടി കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. പെട്ടെന്നാലും കേസ് അവനെ വിടാൻ പാടില്ല. ഓക്കെ, അവനെ വിടാൻ പാടില്ല, അവൻ്റെ പൊട്ടറാണോ മണ്ടറാണോ എനിക്ക് അത്ര, പക്ഷെ മണ്ടറായിട്ട് അവരേക്ക് ഇതായിരിക്കും തോന്നില്ല. ഓക്കെ, ഇതെല്ലാം ഓടുമ്പോൾ നമ്മൾ പോകുന്നതിന് മെയിൻ കാര്യം പറഞ്ഞു, അതായത് നമുക്കിവിടെ അത് തന്നെ ചെയ്യാത്ര മാത്രം സ്കോ നമ്മുടെ ആ ഒരു സോൺ കൂടെ വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ 12 കിലോ എടുത്തുണ്ട്, 11 വരെ ഇനി അലയുണ്ട്. ഓക്കെ, സോ മാക്സിമം ഒന്ന് പുഷ് ചെയ്ത് നൈസായിട്ട് ആ ഒരു സോണിൻ്റെ സൈഡിൽ കൂടെ പോവുക, അത് മാത്രമേ നമുക്ക് നിവാഹമുള്ളൂ. അല്ലാത്ത സ്ഥലത്തേക്ക് പോകണം. ഓക്കെ, അല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ നമുക്ക് വരുന്ന പ്രശ്നം പറഞ്ഞാൽ, അതായത് നമ്മളൊരു സാൻഡ്വിച്ച് ആയ അവസ്ഥ വരും. അതായത് നോക്കുകയാണെങ്കിൽ ഒരു 4 സ്കോഡ് അപ്പുറത്തെപ്പുറത്തും കാണും, നമ്മുടെ പുറകിലും സ്കോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സമയത്ത് നമുക്ക് എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമുക്ക് അതിന് മാത്രമുള്ള ഗ്ലൂവാളും ഇല്ല. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ട കാര്യം പറയാം, അതായത് നമ്മൾ ആ സോണിൻ്റെ സൈഡിൽ കൂടെ നൈസായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സൈഡിൽ കൂടെ മാത്രം അല്ലെങ്കിൽ മുമ്പിൽ കൂടെ മാത്രം നമ്മൾ എനിമിയോട്ട് നമുക്ക് നോക്കിയാൽ മതി. അല്ലാതെ എന്താണ് പുറകിൽ കൂടെ എനിമിയോട്ട് നമ്മൾ നോക്കേണ്ടത്. അല്ല, മാത്രം നമ്മളിപ്പോൾ കളിക്കുന്ന ഈ ഒരു എന്താണ് ഡൈനോടെ പറ്റിയിട്ടാണ്, ഇത് നമ്മൾ ഒരാൾ ചാലഞ്ച് എന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ അടിയിൽ നമുക്ക് കമൻറ്റ് ബോക്സ് പ്രോപ്പർട്ടിയാണ് നോക്കുന്നുണ്ട്. ഇപ്പോൾ റിപ്ലൈ തരാൻ എന്താണ് പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോലും മിക്കവാറും എല്ലാവർക്കും ഉള്ള എന്താണ് ഒരു റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരുത്തൻ്റെ കമൻറ്റ് ആയിരുന്നു, ഓരോ കുറേ ഡയറോബിൻ്റെ പിള്ളെ സ്വരത്ത് ഒരു ഡയറോബിൻ്റെ കളിക്കുമെന്ന് ചോദിച്ചിട്ടായിരുന്നു. സോ ഈ ഒരു ഡയറോബിൻ്റെ പേര് എന്താണ്, റെയിൻബോ റൈഡ് ഡയറോബിൻ്റെ, അങ്ങനെ ഞാൻ തോന്നുന്നു. എന്തായാലും കുഴപ്പം, നിങ്ങൾ പറഞ്ഞ അനുബന്ധിച്ച രീതിയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ബഡ്ജറ്റ് കളിക്കുന്നത്. സോ അതേപോലെ അതേപോലെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ചലഞ്ചസ് എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യൊക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ ഡെയിലി നമ്മളൊരു ഗീവ് നടത്തുന്നുണ്ടായിരുന്നു. അതായത് ഡെയിലി നമ്മൾ എന്താണ് ജസ്റ്റ് ഐ ഡി കമൻറ്റ് ആൾക്കാർക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയസ് കമൻറ്റ് ചെയ്യുക, അതായത് ഇന്നലെ കൊടുക്കിയ ആൾക്കാർക്ക് നമ്മൾ 50 ഡയമണ്ട് മാത്രമേ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, കാരണം അതിനുള്ള ഫണ്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷേ ഇന്ന് എൻ്റെ ബോയക്കകത്ത് നമ്മൾ പേയ്മെൻറ്റ് കിട്ടിയായിരുന്നു, അത് എത്രയാണെന്നും പറയാനുള്ള നിവാഹം എനിക്കില്ല, പക്ഷേ കിട്ടിയായിരുന്നു. സോ അതുകൊണ്ട് ഓക്കെ, അതുകൊണ്ട് മാത്രം നമ്മൾ ഇന്ന് വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ സന്തോഷം നമ്മൾ 500 ഡയമണ്ട് ആയിരിക്കും ടോപ്പ് കൊടുക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾ ഐഡിയസ് കമൻറ്റ് ചെയ്യുക. അതിനോട് ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, റാൻഡമായിട്ട് ഒരാൾക്ക് ഞാൻ റാൻഡം കമൻറ്റ് പിക്കർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതിനകത്ത് ഞാൻ ഈ സൈഡ് പിടിച്ച് ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് കമൻറ്റ് ചെയ്താലും
ഭയങ്കരമായിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഐഡിയും കൂടെ കമന്റ് ചെയ്യുക. ഇന്നലെ ഉള്ള ആൾക്കാർ കമ്പോ ടൈമിന് കൊടുക്കാൻ പറ്റുള്ളൂ, അതിന്റെ വിഷമം ഞാൻ പറയുന്നുണ്ട്. ബട്ട് അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി ഇന്നുള്ള ആൾക്കാർ ഭയങ്കര ടൈമിന് ഒപ്പ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഏതായാലും ഈ ഒരു ഗിവ് വേ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ എന്റെ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞു, ഓക്കെ, എന്റെ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞു, കുറെ നാളാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ ഒരു വീഡിയോയ്ക്ക് 15K ലൈക്ക് അതായത് 15K ലൈക്ക് കിട്ടുമല്ലോ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു വീഡിയോക്ക് മാക്സിമം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓരോ ദിവസം സ്റ്റോറീസ് കൊടുക്കും എന്റെ മോനെ. ഇനി അങ്ങനെ മൂന്നേ മൂന്ന് അറിയുള്ളൂ, നോക്കുമ്പോൾ രണ്ട് പേരുണ്ട്. ഓക്കെ, M70 കയ്യിൽ MP40 കയ്യിൽ എന്ത് കൊടുക്കും? വേറെ ലെവലിൽ മാസം. ഓക്കെ, ഇതാണ് നിങ്ങൾ കാണാ. ഓടി വന്ന് നോക്കുമ്പോഴേക്ക് എന്റെ പൊന്നളി എവിടെയാണ്? അത് എവിടെയാണ് നോക്കുമ്പോഴേക്ക് അവർ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്തു. എന്റെ പൊന്നളി ഓടി നോക്കുന്നത് അകത്തൊക്കെ അകത്തേക്ക് വരെ കയറി ഏതാ ഞെക്കിപ്പിടി. ഞെക്കിപ്പിടിച്ച് ഒരു ഗ്ലൂ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ ഒരു ഒരുത്തരം നോക്കാൻ കിട്ടുന്നു. ഓക്കെ, ഇതിൽ ആരും ടീമിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്റെ മോനെ ഈ ഡൈനോ ശരിയല്ല. ഓക്കെ, ഈ ഡൈനോ ഒട്ടും ശരിയല്ല ചോദിക്കുന്നുണ്ടായി. പക്ഷെ നമ്മൾ ആരാ പ്രോപ്ലം അല്ല കേടാ വാടാ പെടാ 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 പ്രോപ്ലം. ഓക്കെ, ഓടോ നമ്മൾ മെഡിക്കറ്റിംഗ് എല്ലാം എടുത്തു, ലീഡിംഗ് എല്ലാം എടുത്തുണ്ട്. സോ ഇനിയൊക്കെ ഇനി മറ്റവനെ കൂടെ കൊല്ലാൻ എനിക്ക് ആഗ്രഹം. ഓക്കെ, 14 15 കംപ്ലീറ്റ് ചെയ്തു കളർ ആക്കിയിട്ട് രണ്ടുപേരുടെ അലയുള്ളൂ. സോ എന്താ നമ്മൾ അവിടെ ഒരു ലാൻഡ് മൈൻ വെച്ചിട്ടൊക്കെ ഈ ലാൻഡ് മൈനി വീട് പൊന്നലെ പക്ക 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 ബിരിയാണി ആയിരിക്കും. ഓക്കെ, എന്തായാലും എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലാൻഡ് മൈനോട് വെച്ചത്. പക്ഷേ എവിടെ കിട്ടാൻ? ഓക്കെ, നമ്മളെ കരുണ ദൈവങ്ങൾ അങ്ങനെ സ്നേഹിക്കത്തില്ല നിനക്ക്. ഓക്കെ, എന്തായാലും നമ്മൾക്ക് ചെറിയ സോണാണ് അതേപോലെ ക്ലൂ കേട്ട് കിടപ്പുണ്ട്. ക്ലൂ ടോക്കി എത്തി കഴിക്കുന്ന സാർ വീടിൻ്റെ അവിടെ കൊണ്ട് ആളുണ്ടോ എന്ന് വെച്ചാൽ ഓടി വരുമ്പോഴത്തേക്ക് അവനാ ലാൻഡ് മൈനി പൊട്ട് പൊടി ചാവത്തില്ല, പൊന്നലെ ചാവത്തില്ല. ഓക്കെ, പക്ഷേ കിട്ടിക്കാച്ചി ഐ ക്യു ലെവൽ 1000 വന്ന് സാറ് കാണാൻ പറ്റും. അതായത് അവൻ പൊട്ടിപ്പനിക്ക് മനസ്സിലായി അവിടെ ഉണ്ടത്. എംസെന്റിന് വെച്ചു ഏതാ ചുമ്മാ ചക്ക വീടും പോയത് കിടക്കാച്ചിൽ പോയത്. ഈ ഒരു വശം പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി രാവിലെ 8 മണിക്ക് നമ്മുടെ വീഡിയോ ആയിരിക്കും. സോ മാക്സിമം കണ്ട് പേപ്പറാക്കി കമന്റ് ചെയ്ത് മാസമൊക്കെ ഗീവയൊക്കെ വരുന്നുണ്ട്. സോ അതായത് ഫോൺ ഗീവിനെ പറ്റി ഇന്നത്തെ വീഡിയോ പറയാത്തിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അജസ് നാളത്തെ വീഡിയോ ഒക്കെ പറഞ്ഞു. സോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. കിടക്കാച്ചിൽ കാണാം.